പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ എനിക്ക് പാടുന്ന പാഷന്മാരുടെ ഭയങ്കര അസൂയയാണ്. കാര്യം മറ്റൊന്നുമല്ല, എനിക്ക് പാടാൻ അറിയത്തില്ലെന്നുമല്ല. കുറച്ചൊക്കെ അറിയാം, സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, പാടും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ മുഖവരകളൊന്നും പറഞ്ഞ് വിഘടിപ്പിക്കുന്നില്ല. ഒരു വേദഭാഗം ഇന്നലെ രാത്രി ദൈവാത്മാവ് 2 മണിയായപ്പോൾ ഇടപെട്ടൊരു വേദഭാഗമാണ്. അത് വായിച്ച് പെട്ടെന്ന് ഞാൻ ഇരിക്കുന്നു. 2 മണിക്ക് ഷാർപ്പ് 2:00 ഞങ്ങൾ 10 പേര് ഇവിടുന്ന് പോവുകയാണ്. മിഷൻ യാത്രയൊക്കെ പോയ കർത്താവിൻ്റെ ദാസന്മാർക്കറിയാം, മിഷൻ എന്ന് പറയുമ്പോൾ ലക്ഷറി ലൈഫല്ല, മിഷൻ ഫീൽഡാണ്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ മാസം നമ്മൾ വാഗമണ്ണ് പോയപ്പോൾ മിഷൻ ഫീൽഡ് എന്താണെന്നുള്ള കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു. അന്ന് ചിലർ പറഞ്ഞു, ഇനി ഒരിക്കലും മിഷൻ ഫീൽഡ് ഞങ്ങളില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരും ഇന്ന് കൂടെ വരുന്നുണ്ട്. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മിഷണറിമാരുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഒറീസ. അതിനകത്ത് ബിരിപടാർ എന്ന ഒരു വില്ലേജിലാണ്. കൃപയാൽ ദൈവത്തിൽ ആശ്രയിച്ച് കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഒരു മൂവി കഴിഞ്ഞ വർഷം നമ്മൾ മൂവാറ്റുപുഴ ഒരു ഹോൾ റെൻ്റ് ചെയ്തത് കാണിച്ചിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് മിഷണറിയുടെ കൊല്ലപ്പെട്ട കഥയെക്കുറിച്ചുള്ള മൂവി ഇറങ്ങിയത്. അതാദ്യമായിട്ട് കൃപയാൽ ദൈവസഭയ്ക്ക് നമുക്ക് ഷോ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് 22 വർഷം തികയാണ് ഗ്രഹാം സ്റ്റെയിൻസ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിട്ട്. അപ്പോൾ അങ്ങനൊരു വിലപ്പെട്ട ദേവദാസൻ്റെ ആ മരണത്തോട് അല്ലെങ്കിൽ ആ മരണത്തെ ഓർപ്പിക്കുന്ന അതേ വർഷം മാസവും ദിവസവും തന്നെയാണ് നമ്മൾ ഒറീസയിലേക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ട് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യമാണ് ദൈവാത്മാവ് ഇടപെട്ടൊരു വാക്യം. അത് ഞാൻ വേഗത്തിൽ വായിക്കാം. വെളിച്ചം ഉണ്ടായി, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. സ്തോത്രം. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ 1 മുതൽ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് മലയാളത്തിൽ വായിക്കുന്നുവെങ്കിലും ഇംഗ്ലീഷിൽ അതിനെ വായിക്കുന്നത് ഗോഡ് പ്രിപ്പേർഡ്, ഒരുക്കി എന്ന ഒരു വാക്കാണ്. എനിക്ക് ആ വാക്ക് ഒത്തിരി സന്തോഷമായി. ദൈവം ഒരുക്കുന്ന ചില അനുഭവങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇൻ ദ ബിഗിനിങ് ഗോഡ് പ്രിപ്പേർഡ്. എന്താണ്? ദൈവം പ്രിപ്പേർഡ് ചെയ്തു ഭൂമിയെ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനമേ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വി ഷുഡ് പ്രിപ്പേർഡ് അവർ സെൽഫ്. നമ്മൾ എന്തായിരിക്കണം? ദൈവസന്നിധിയിൽ ഒന്ന് പ്രിപ്പേർഡ് ആയിരിക്കണം. 2-ാമത്തെ വേർഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഗോഡ് ഫോംഡ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ഫോംഡ്. എന്നോട് കൂടെ ചേർന്ന് പറഞ്ഞേ. നമ്മൾ പറയത്തില്ല, ആ കണ്ട നല്ല ഫോമിലൊക്കെ നിൽക്കുന്നൊക്കെ പറയത്തില്ലേ. ഗോഡ്, ദൈവം എന്ത് ചെയ്തു? ഗോഡ് ഫോംഡ് എർത്ത്. അനദർ വേർഡ് പ്രിപ്പേർഡ് ദ എർത്ത്. ഇനി വേറൊരു വേർഡുണ്ട്, അതെനിക്ക് ഒത്തുകൂടി ഇഷ്ടപ്പെട്ടു. ഫാഷനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയില്ലാത്ത ഒരു ഭൂമിയായിരുന്നു. ദൈവം ഈ ഭൂമിക്ക് എന്തു കൊടുത്തു? സസ്യങ്ങളെ കൊണ്ടും വൃക്ഷങ്ങളെ കൊണ്ടും മൃഗങ്ങളെ കൊണ്ടും മറ്റ് സൗന്ദര്യങ്ങളൊക്കെ കൊടുത്ത് ഭൂമിക്ക് എന്ത് ചെയ്തു? ഭൂമി ഒന്ന് ഫാഷനൈഡ് ചെയ്തു. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റഡ് എന്ന വേർഡ്. സ്തോത്രം. അപ്പം ശ്രദ്ധിച്ച് കേൾക്കണം. ഗോഡ് ഇൻ ദ ബിഗിനിങ് ഗോഡ് പ്രിപ്പേർഡ് എന്ന് പറഞ്ഞ് പ്രിപ്പേർഡ് എന്നെ തന്നെ ഒരുക്കി, ഫോംഡ് ഒന്ന് ഫോമാക്കി, 3 ഫാഷനേഡ് ഒന്ന് ഫാഷൻ. നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് ചന്ദ്രനി പോലിരിക്കുന്നു, ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഗോഡ് എന്നെ എന്ത് ചെയ്തു? ആരാധനയ്ക്ക് വേണ്ടി ഒന്ന് ഫാഷനേഡ് ചെയ്തു. ഹല്ലേലൂയ. ദൈവം എന്നെ ആരാധനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒന്ന് പ്രിപ്പേർഡ് ചെയ്യുന്നു. ദൈവം എന്നെ ആരാധനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒന്ന് ഫോംഡ് ചെയ്യുന്നു. Another word is saying, God created heaven and earth. Hallelujah. ദൈവം എന്ത് ചെയ്തു? അപ്പൊ നിങ്ങൾ ഇന്തൊട്ടേക്ക് ദൈവം ക്രിയേറ്റ് ചെയ്യുന്ന മുമ്പായിട്ട്, സൃഷ്ടിച്ചു എന്ന വാക്ക് പറഞ്ഞ മുമ്പായിട്ട് എന്ത് പറയണം? God prepared and fashioned, formed. Hallelujah. എന്നിട്ട് പറയുകയാണ്, the earth was without form and empty
waste and dark and darkness was upon the face of the very very great deep. Hallelujah. Earth was without form and empty. Bhoomi endayirunnu paalum orikkalum devam aamen bhoomiye paalum shoonyamayittu onnum alla srushtichathu avade edikkunnu devam srushtichathu earth formed aayirunnu fashioned aayirunnu പ്രിപ്പേർഡ് ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത് പാഴ്ശൂന്യവുമായി മാറിയത്? ഹലോ, എങ്ങനെയാണ് പാഴ്ശൂന്യവുമായത്? ഭൂമിയിൽ പാപം പെരുകി കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെ മറന്നു കഴിഞ്ഞപ്പോൾ, ആമീൻ, ദൈവത്തെ അവിശ്വസിച്ചപ്പോൾ, ദൈവത്തിന് എതിരായി ജനം നീങ്ങിയപ്പോൾ, ദൈവം എന്ത് ചെയ്തു? ഭൂമിയെ, ആമീൻ, ഭൂമിയുടെ അനുഭവങ്ങളൊക്കെ ഇല്ലാതായി മാറി. Then the earth was waste and void ennokke parayunnunda. Earth was without form and empty waste ennittu parayana. The darkness was upon the face of the great deep water. Hallelujah. Ee aalathinte mugal endundayirunnu? ഇരുളുണ്ടായിരുന്നു. നോക്കണം, ഇന്ന് രാത്രി പകലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ സഭയെ കുറിച്ച് പറയുന്നു, ഇരുള് ഉണ്ട് കേട്ടോ. പക്ഷെ ഇരുളിനകത്തുനിന്ന് ആമൻ വെളിച്ചത്തെ എന്ത് ചെയ്തു? സ്വർഗം വേർതിരിച്ചു. ഇന്ന് പകൽക്കാലം നാം ഇരുളിന്റെ മക്കളല്ല, മറിച്ച് നാം വെളിച്ചത്തിന്റെ മക്കളാണ്. ഹാലലുയ്യ. ആമിൻ, ഇരുൾ അവിടെ ഉണ്ട്. ഹാലലുയ്യ. അന്ധകാരം അവിടെ ഉണ്ട്. ആമിൻ, കൂരിരുട്ടുകൾ അവിടെ ഉണ്ട്. ഡാർക്ക്നെസ് അവിടെ ഉണ്ട്. പതിയിരിപ്പുകൾ അവിടെ ഉണ്ട്. രോഗം അവിടെ ഉണ്ട്. പ്രതിസന്ധി അവിടെ ഉണ്ട്. ആമിൻ, വൈറസ് അവിടെ ഉണ്ട്. പകർച്ചവ്യാധി അവിടെ ഉണ്ട്. പനി അവിടെ ഉണ്ട്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ദൈവം അതിനകത്ത് നിന്നെ എന്ത് ചെയ്തു? വേർതിരിച്ചു. ഹാലലുയ്യ. ഇരുട്ടിനകത്തു നിന്ന് വെളിച്ചത്തെ വേർതിരിച്ചു. ഇന്ന് പകൽക്കാലം ആമീൻ സത്യത്തിലും ആത്മാവിനും ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, നമ്മൾ വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. ഹാലലുയ്യ. ലോകത്തിന് ഇഷ്ടങ്ങൾക്കോ ലോകത്തിൻ്റെ മോഹങ്ങൾക്കോ ലോകത്തോടു കൂടെ ചേർന്ന് നടക്കുവാനോ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ പങ്കെടുക്കുവാനോ വി ആർ നോട്ട് പെർമിറ്റഡ്. ഹാലലുയ്യ. ബിക്കോസ് ഗോഡ് ഡിവൈഡഡ് ഐ മീൻ ഡാർക്ക് ആൻഡ് ലൈറ്റ്. ഹാലലുയ്യ. ദൈവം ഇരുളിനെയും പ്രകാശത്തെയും വേർതിരിച്ചു. ഇരുളിനകത്തു നിന്ന് വെളിച്ചത്തെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് പകർക്കം ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, നാം ഇരുളിൻ്റെ മക്കളല്ല, നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ആമി എവിടെയെല്ലാം അന്ധകാരമുണ്ടോ, ആമി കൃപയുള്ളവർ കയറി ഇന്ന് അന്ധകാരം എന്താകും? ശാലോമുണ്ടോ ഇവിടെ? ഞാൻ മറന്നുപോയി. ശാലോമിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ എൻ്റെ വലിയ സാക്ഷിയാണ്. കീബോർഡ് മേടിക്കാൻ കാശില്ലായിരുന്നു. എന്നെ ഒരു സംബന്ധിച്ച് പക്ഷേ കീബോർഡ് മേടിക്കണം. അപ്പോൾ ദൂത് പറഞ്ഞു, 3 മാസത്തിനുള്ളിൽ നിനക്ക് എന്ത് ചെയ്യും, ഒരു കീബോർഡ് കിട്ടുമെന്നൊരു ദൂത് പറഞ്ഞു. പുള്ളിക്കാരൻ ഈ സ്റ്റാൻഡ് അങ്ങ് ആദ്യം മേടിച്ചു ഫെയ്ത്തിൽ. എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? ഫെയ്ത്തിനകത്ത് മൂവ് ചെയ്യാൻ താല്പര്യമുണ്ടോ? സ്റ്റാൻഡ് മേടിച്ചു ഫെയ്ത്തിൽ. കഴിഞ്ഞ ദിവസം ഒറീസയിലെ പാഷ ഭീമ പാലക്ക് ഞങ്ങളവിടെ പോവുകയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബാക്ക് ആൻഡ് ഫോർത്ത് 250 കിലോമീറ്റർ എന്ത് ചെയ്യുന്നു, ഞാനും എൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളും ബൈക്കിൽ യാത്ര ചെയ്യുക. നമ്മൾ നീ എന്തിനും ഇത്രയും കഷ്ടപ്പെട്ട് ഈ ബൈക്കിലൊക്കെ പോകുന്നു, എനിക്ക് കാർ ഓടിച്ചുകൊണ്ട് പോയിക്കൂടെ? പാസ്റ്റർ, ഐ ഡോണ്ട് നോ ഹൗ ടു ഡ്രൈവ്. See, that is the problem. നിനക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലാത്തതുകൊണ്ട് ദൈവം നിനക്ക് എന്ത് ചെയ്യുന്നില്ല? പഠിച്ചോളാൻ പറഞ്ഞു. ഓ, പുള്ളി ഭയങ്കര ചിരി. Now I am going to learn. ഞാൻ ഇന്ന് മുതൽ പഠിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്ന് മുതൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോവുകയാണ്. എന്തിനാ? എനിക്ക് ദൈവം സ്വർഗത്തിലെ കാറ് തരും. ഹാലലുയ്യ. കാറും ജീപ്പും ലോറിയും കിട്ടുന്ന കാര്യമല്ല, ഫെയ്ത്തിനകത്ത് മൂവ് ചെയ്യുവാൻ നാമും കുടുംബവും തലമുറകളും തയ്യാറാണെങ്കിൽ, ചില അന്ധകാരങ്ങളിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവന്ന്, ചില ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, ചില ഇരുളിൻ്റെ അവസ്ഥയ്ക്കകത്തു നിന്ന് ആമി നിന്നെയും നിന്റെ തലമുറയും പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും, ശത്രു എത്ര നിനക്കെതിരെ നിന്റെ തലമുറക്കെതിരെ വിധി എഴുതിയാലും, ഇന്ന് പകരം നിന്നെ നോക്കി സമയം നോക്കി വിളിച്ചു പറയുന്നു, യുവർ ചിൽഡ്രൻ വിൽ കം ഔട്ട് ഫ്രം ദ ഡാർക്ക്നെസ് to the marvelous light. Hallelujah. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശങ്ങളിലേക്ക് തലമുറകൾ പുറത്തു വരാൻ പോവുകയാണ്. Hallelujah. Hallelujah. And God divided, I mean, darkness and light. Hallelujah. And God said, let there be a light. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ചെയ്തു.
ഇരുള ഉണ്ടായിരുന്നപ്പോൾ ദൈവം പറയുകയാണ് ലെറ്റ് ദേർ ബി എ ലൈറ്റ് എന്ന് എത്ര പേര് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കടഭാരത്തെ നോക്കി, നിങ്ങളുടെ രോഗത്തെ ശരീരത്തെ നോക്കി, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നോക്കി വിളിച്ചു പറ, എനിക്ക് രോഗമില്ല, എനിക്ക് രോഗബന്ധനമില്ല, എനിക്ക് കടഭാരമില്ല, എനിക്ക് അമിഭാരങ്ങളില്ല. ലെറ്റ് ദേർ ബി എ ലൈറ്റ്. Though we have a problem, though we have a darkness in our life, but we have to confess. We have to confess. നമുക്ക് നമ്മുടെ വാ കൊണ്ട് വിളിച്ചു പറയണം, let there be a light. Hallelujah. വെളിച്ചം ഉണ്ടാകട്ടെ. Hallelujah. വെളിച്ചം ഉണ്ടാകും. പറയാത്തോണ്ട വെളിച്ചം ഉണ്ടാകാത്തത്, അന്ധകാരം മാറും. പറയാത്തോണ്ട് അന്ധകാരം മാറാത്തത്, കൂരിരുൾ വഴി മാറും. ഹല്ലേലൂയ. ഇന്ന് പകക്കം തയ്യാറായിട്ട് ഇരുളിനെ മറികടന്നുകൊണ്ട് കൂരിരുട്ടിനെ ഭയക്കാതെ ആമീൻ അതിരാവിലെ ആമീൻ കല്ലറയിലേക്ക് ഓടുവാൻ ആമീൻ ധൈര്യം കാണിച്ച മറിയോടുകൂടി ചേർന്നുകൊണ്ട് എത്ര പേർക്ക് പറയാൻ കഴിയും, കൂരിരുൾ എനിക്കൊരു വിഷയമല്ല, നിയമങ്ങൾ എനിക്കൊരു വിഷയമല്ല, പകർച്ചവ്യാധി എനിക്കൊരു വിഷയമല്ല, ഐ വിൽ മൂവ് ഫോർവേഡ്. ഹല്ലേലൂയ. ഞാൻ മുൻപോട്ട് തന്നെ പോകും. എന്നെ ഒരു ശക്തിയും ഒരു മാതയും എൻ്റെ കൂടാരത്തിൻ്റെ അടുത്തു പോലും വരത്തില്ല. ആ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒന്നാം അധ്യായത്തിൽ ഇരുളിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനാ ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചതറിയാമോ? ചുമ്മാ എങ്ങനെ വാ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഭൂമിക്ക് പ്രകാശം കൊടുക്കാൻ. പ്രൈസ് ദ ലോർഡ്. അന്ധകാരത്തിൽ കിടക്കുന്ന, കൂരിരുട്ടിൽ കിടക്കുന്ന ചില ജനത്തിന് പ്രകാശം കൊടുക്കുവാൻ യെശയ്യാ പ്രവചനം വിളിച്ചു പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അത് തിരിച്ചറിയുന്നു ദൈവമക്കൾ ഒന്ന് കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എന്റെ മേൽ ദൈവത്തിന് ലൈറ്റ് ഉണ്ട്, എന്റെ മേൽ ദൈവത്തിന് തേജസ് ഉണ്ട്. ഞാൻ ചെല്ലുന്നിടത്ത്, ഞാൻ നിൽക്കുന്നിടത്ത് അത് തിരിച്ചറിയാൻ കഴിയുമെന്ന് തൻ്റെ ഇടമുള്ളവർ കരങ്ങളെ തൊട്ടി വിസ്താരത്തിൽ തുറന്ന് ദൈവത്തെ. ഹല്ലേലൂയ. എന്നിട്ട് ലൈറ്റിന് ദൈവം ഒരു പേര് കൊടുത്തു. വേഴ്സ് 5. ആൻഡ് ഗോഡ് കോൾഡ് ദ ലൈറ്റ് ഡേ ആൻഡ് ദ ഡാർക്ക്നെസ് ഹീ കോൾഡ് നൈറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ലൈറ്റിന് ദൈവം ഒരു പേര് കൊടുത്തു, എ ന്യൂ ഡേ, എ ന്യൂ മോർണിംഗ്, എ ന്യൂ ബിഗിനിങ്, എ ന്യൂ സ്റ്റാർട്ടിങ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസഭയെ, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് നോക്കി വിളിച്ച് പറയണം, ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ഡേ. ഹല്ലേലൂയ. ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്, ഒരു പുതിയ ദിവസത്തിന് തുടക്കമിടുകയാണ്. ആമീൻ. എൻ്റെ ആമീൻ ചില ഭാവി വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലതിന് അടിസ്ഥാനമിടുകയാണ്. ഇന്ന് പകരം ദൈവസഭയെ നോക്കി ഇതിനകത്തിരിക്കുന്ന ആരോടോ ശക്തമായി ദൂത് പറയുന്നു, നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള, നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് സ്വർഗം ചില അടിസ്ഥാനങ്ങൾ ഇടുകയാ. വെളിച്ചം ഉണ്ടാകട്ടെ. ഇങ്ങനെയൊക്കെ വെളിച്ചം ഉണ്ടാകട്ടെ. ഇരുൾ പറഞ്ഞു, ഇനി എനിക്കിവിടെ എന്തില്ല, നിലനിൽപ്പില്ല. ഇന്നലെ വരെ അവൻ കൊടികുത്തി വാഴുകയായിരുന്നു, ഇന്നലെ വരെ അവൻ തലപൊക്കി നിൽക്കുകയായിരുന്നു, ഇന്നലെ വരെ അവൻ പറഞ്ഞു നിന്നെ വിടത്തില്ല, ഇരുട്ടാണ്, അന്ധകാരമാണ്, ആമീൻ ആമീൻ പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞ് പല പേരിൽ ഇവൻ വെളിപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ പ്രകാശം നിന്റെ മേൽ വന്നപ്പോൾ ഇരുൾ, അയ്യോ എനിക്കിവിടെ സ്ഥാനമല്ല, ഐ ആം ഗോയിങ് ബാക്ക്. ഓ, നിങ്ങൾക്ക് വേണ്ട ഒറ്റ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ മുറിക്കകത്തെ ലൈറ്റ് ഇപ്പൊ ഓഫ് ആക്കിയാൽ അടുത്തിരിക്കുന്നവനെ തപ്പി അറിയത്തില്ല. ഇതിന് വിൻഡോയൊന്നും ഇല്ല, ഒരൊറ്റ ആമീൻ ഇഞ്ച് വെട്ടകത്തോട്ട് നീയത്തില്ല, കയറത്തില്ല. ഒന്ന് ഓഫ് ആക്കി നോക്കാൻ വേണ്ടി, വേണ്ട ഇത്രയും സെറ്റിങ്സ് എല്ലാം പോവും. ദൈവം പറഞ്ഞു കുഴപ്പമില്ല, ഒന്ന് ഓഫ് ആക്കാം. ആമീൻ സ്തോത്രം. ഓഫ് ആക്കണോ? ഒറ്റ സെക്കൻഡ്. കമൺ ഫാസ്റ്റ്. 2, 3, 4, 5. കമൺ 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 കമൺ. ഇവിടെ ഒരു ലേറ്റ് ഉണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ ഇനി അടുത്തിരിക്കുന്ന പറയണം, അടുത്തിരിക്കുന്ന ആരാണെന്നേ. ഇതും കൂടെ ഓഫ് ആക്കിയിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ആരാന്ന് പറയണം. ഏ പോയോ ആൾക്കാരൊക്കെ? ഇവിടെ ഏ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? എന്താ കാര്യം?
ഇന്നലെ വരെ ഇതായിരുന്നു എന്റെ ജീവിതത്തിൽ. ദൈവം പറഞ്ഞു, let there be a light. എവിടെ ഇരുട്ട് എവിടെയാ? ഷോ മീ ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ കാണിച്ചതാ? ഇരുട്ട് വാലും ചുരുട്ടിക്കൊണ്ട് ഓടി. സ്തോത്രം. ഇരുട്ട് എവിടാന്ന് അറിയത്തില്ല. അന്ധകാരം പോയി പറഞ്ഞു, ബിക്കോ പ്രകാശം വന്നു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ തേജസ് തുടിച്ചു കഴിഞ്ഞപ്പോൾ, ഇരുട്ട് പറഞ്ഞു, എനിക്ക് നിലനിൽപ്പില്ല, ഐ ആം ഗോയിങ് ബാക്ക്. ഇനി എപ്പോഴാ ഇരുട്ട് വരുന്നത്? ഇനി എപ്പോഴാ ഇരുട്ട് വരുന്നത് പറഞ്ഞേ. ഇന്ന് ലൈവ് ഇല്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എപ്പോഴാ ഇരുട്ട് വരുന്നത്? എന്റെ മേൽ ദൈവം പകർന്ന പ്രകാശം പോയാൽ, എന്റെ മേൽ ദൈവം പറഞ്ഞ അഭിഷേകം നഷ്ടപ്പെട്ടാൽ, എന്റെ മേൽ ദൈവം പകർന്ന വെളിപ്പാട് നഷ്ടപ്പെട്ടാൽ, പിന്നെ കണ്ണടച്ച മൊത്തം ഇരുട്ടാ, പിന്നെ കണ്ണടച്ച സർപ്പത്തെ കാണത്തുള്ളൂ, പിന്നെ കണ്ണടച്ച പോരാട്ടമേ കാണത്തുള്ളൂ. അവൻ എന്ന കൃപയോടുകൂടി അഭിഷേകത്തോടുകൂടി കണ്ണടക്കട്ടെ വെളിപ്പാടും ദർശനങ്ങളും യേശുവിന്റെ നാമത്തിൽ. Let me close this section here. ഞാൻ ഇവിടെ നിർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച വരെ അല്ലെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ വി ഡിസൈഡ് ടു ഗോ ടു പൂനെ. എവിടെ പോകാനാണ് തീരുമാനിച്ചത്? പൂനെക്ക് പോകാൻ വേണ്ടി. അതിനുവേണ്ടി ഞങ്ങൾ അടിസ്ഥാനമൊക്കെ ഇങ്ങനെ ഇട്ട് പണിതുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇമ്മീഡിയറ്റ്ലി, ഐ മീൻ എവറിഥിങ് ടേൺ അറൗണ്ട്. എല്ലാം എന്തായി? തിരിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആകെ ഭാരപ്പെട്ടു. പൂനെയുടെ വാതിൽ അടഞ്ഞു. പൂനെയുടെ വാതിൽ ഷട്ടറിട്ടു. പൂനെയിലോട്ട് കയറിപ്പോകരുതെന്ന് പറഞ്ഞു. വേറെ ആരുമല്ല, കുറേ ആൾക്കാർ പറഞ്ഞു, പൂന ഞങ്ങളുടെ അധീനതയിൽപ്പെട്ട് കിടക്കുക, പൂന ഞങ്ങളുടെ അധികാരത്തിൽ കിടക്കുക. സ്തോത്രം. ഞാൻ ദിവസം ഇരുന്ന് ഒറ്റ കോൾ എഴുതി, കർത്താവേ ഞാനൊരു കോൾ ചെയ്യാമോ ഇപ്പോൾ? ഞാൻ ഐ ഡയൽഡ് മൈ കോൾ ടു ഒറീസ, മൈ ഫ്രണ്ട് പാഷ ഭീമ. You know what? എൻ്റെ കോൾ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഭീമ, ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു പൂനെ, ഐ ആം ഗോയിങ് ടു വിസിറ്റ് ഇൻ ഒറീസ. പുള്ളി ഒറ്റ ചാട്ടം, ഒറ്റ കൂല് പോയിട്ട് പറഞ്ഞു, ഐ ആം സോ എക്സൈറ്റഡ് പാസ്റ്റർ, ഐ ആം സോ ബ്ലസ്ഡ്. നീ യാത്ര തിരിച്ചോ, ഇവിടുത്തെ കാര്യം ഞാൻ ചെയ്തോളും. സീ വേർ ദർ ഇസ് അവൈലബിലിറ്റി, എവിടെ അവൈലബിലിറ്റി ഉണ്ടോ അവിടെ സ്വർഗം ഇറങ്ങും. അദ്ദേഹത്തിന് 200 പേരുടെ മീറ്റിംഗാ ഈ കൊറോണ സീസൺ. 200 പേരുടെ മീറ്റിംഗാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്യുന്നത്. അതിന് ടെൻ്റ് ഇട്ട് കഴിഞ്ഞു, അതിൻ്റെ ഐ മീൻ കാര്യങ്ങളൊക്കെ ലേറ്റ് ഇട്ട് കഴിഞ്ഞു, പന്തൽ റെഡിയായി, എല്ലാ കാര്യങ്ങളും റെഡിയായി. ജസ്റ്റ് അഭിഷേകന്മാർ ചെന്ന് കേജോരൊട്ട് കയറും, ഭൂതങ്ങൾ അലറും, രോഗികൾ സൗഖ്യമാകും, ഐ മീൻ ഗ്രാമങ്ങൾ വിടുവിക്കപ്പെടും. ഇന്നലെ വരെ കുടികൊണ്ട് വാണ ചില അന്ധകാരങ്ങൾ, ഐ മീൻ 26-ാം തീയതി രാവിലെ, ഐ മീൻ ഈ വാഹനം ഒറീസയുടെ മണ്ണിൽ ചെല്ലുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന കാര്യമുണ്ട്. Let there be a light. Hallelujah. ഒരു സൈൻ ഉണ്ടായി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, മൂന്ന് സൈൻ ഞാൻ ചോദിച്ചു. ഒറീസയിൽ പോകുന്ന ദൈവഹിതമാണെങ്കിൽ മൂന്ന് സൈൻ എനിക്ക് കാണിക്കണം. ഒന്നാമത്തെ സൈൻ ഞാൻ പ്രാർത്ഥിച്ച് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയുടെ പുറകില്, അദ്ദേഹത്തിൻ്റെ വിൻഡോയില് ഒരു കിങ് കോബ്ര പ്രത്യക്ഷപ്പെട്ടു. ഹലോ, സർപ്പം എന്ന് പറഞ്ഞാൽ കാട്ടിൽ വളരുന്ന കറുത്ത സർപ്പമൊന്നുമല്ല, ഈ കൈയുടെ നീളമുള്ള സ്വർണ്ണ കളറുള്ള വെട്ടി, എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, വെട്ടിത്തിളങ്ങുന്ന ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടു. ദൈവാത്മനോട് പറഞ്ഞു, ഇത് കാട്ടിലെ സർപ്പമല്ല, ഇതിനെ കൊടുത്തു പാല് കൊടുത്തു വളർത്തുന്നൊരു സർപ്പമാ. അതിന് ഇരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി. ഞാനൊരു ആമീൻ വേറൊരു ദൈവദാസനോട് ചോദിച്ചു, ഇതെന്താ? ഇത് നാഗസേവയാണ്. ഇതെന്തിനാ ഇങ്ങേരുടെ വീട്ടിൽ വന്നത്? അങ്ങേര പട്ടണത്തിൽ താമസിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ലെന്ന്, എന്തിനാ ഇപ്പം വെളിപ്പെട്ടത്? ഇതിനകത്ത് എന്തോ വെളിപ്പെടാൻ പോകുവാണെന്ന് പിശാചിൻ്റെ മണ്ഡലങ്ങൾക്ക് അറിവ് കിട്ടിയപ്പോൾ അവരൊറ്റക്കെട്ടായി പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ ഒരു കൂടിനകത്ത് കയറ്റി ഇതിനെ എന്ത് ചെയ്തു? ആമീൻ കൊണ്ടുപോയി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പൗലോസ് ആമീൻ
മെയിൻ ഹാല പൗലോസ് ഹല്ലേലൂയ മാൾട്ട മാൾട്ട എന്ന മെലിത്ത എന്ന ദ്വീപിനകത്തോട്ട് അവൻ കാലുകുത്തിയപ്പോൾ സകലതും തകർന്നവൻ അവൻ കയറിയെങ്കിലും അപ്പോൾ കണ്ട ചില വിറകെടുത്ത് തീക്കകത്തിട്ടപ്പോൾ അന്ന് വരെ തീക്ക അവൻ വിറകിനകത്ത് ഒതുങ്ങിക്കിടന്ന അവൻ സർപ്പം ഹല്ലേലൂയ അവൻ തലപൊക്കി ആമീൻ ഹായ് എഴുന്നേറ്റിട്ട് പൗലോസിന്റെ കയ്യിൽ ചുറ്റി അവനോ കൈ കുടഞ്ഞ് തീക്കകത്തിട്ടപ്പോൾ ആ സർപ്പം വെന്ത് മരിച്ചു എല്ലാവരും വിചാരിച്ചു പൗലോസ് മരിക്കുമെന്ന് അവൻ ചത്തു വീർക്കുമെന്ന് അതായിരുന്നു ആ ദേശത്തെ പതിവ് എന്നാൽ അഭിഷേകമുള്ളവൻ വന്നപ്പോൾ പതിവ് തെറ്റി ചിലരുടെ എഴുത്തുകൾ തിരുത്തി കുറിച്ചു ചരിത്രം തിരുത്തി കുറിച്ചൊരു സുവിശേഷം ചരിത്രം തിരുത്തി കുറിച്ച കോൺഫറൻസുകൾ ഇന്ത്യക്കകത്ത് വെളിപ്പെടാൻ പോവുകയാ ഇന്ത്യക്ക് മാത്രമല്ല ഇന്ത്യക്കകത്തും പുറത്തും ഹല്ലേലൂയ ആമീൻ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സൈൻസ് ആൻഡ് വണ്ടേഴ്സ് വിൽ റൈസ് ആമീൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഹല്ലേലൂയ പ്രൈസ് ഗോഡ് പ്രൈസ് ഗോഡ് വേറെ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടന്നു കേട്ടോ അതായത് ഞാൻ പ്രാർത്ഥിച്ച കർത്താവിനെ നിർത്താം ബാംഗ്ലൂരിൽ നിന്ന് ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു അവർ പറഞ്ഞു ഞാൻ 3 മാസം പ്രഗ്നൻ്റായി 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്കൊരു ബേബിയെ ദൈവം തന്നത് ആഫ്റ്റർ ഓൾ ദ സ്ട്രഗിൾസ് ഫൈനലി ഐ എം പ്രഗ്നൻ്റ് ഇപ്പോൾ ഡോക്ടർമാർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി കുഞ്ഞിനെ സർജറി ചെയ്തെടുത്ത് കളയണം ഇവർ ചോദിച്ചു എന്താ കാര്യം ഈ കുഞ്ഞിൻ്റെ മുഖം ഷേപ്പ്ലെസ് ആവാശേ ഈ കുഞ്ഞിൻ്റെ മൂക്കില്ല ഈ കുഞ്ഞിന് തലയ്ക്കെല്ലാം മുഴകളാണ് ഈ കുഞ്ഞിൻ്റെ ഹാർട്ട് 2 ഹോളാണ് സ്തോത്രം 2 ലീഫിലും ഹോളാണ് അവർ പറഞ്ഞു ഇറ്റ് ഈസ് ബെറ്റർ ടു റിമൂവ് ദിസ് ബേബി അതർവൈസ് യു വിൽ ബി ഇൻ ദ ട്രബിൾ ഹല്ലേലൂയ അവർ പറഞ്ഞു ബേബി എടുത്ത് കളഞ്ഞത് നല്ലത് എന്നെ വിളിച്ചു പറഞ്ഞു പാസ്റ്റർ എന്ത് ചെയ്യണം 12 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്നതാണ് ഞങ്ങൾ മുട്ടുമടക്കി ഹല്ലേലൂയ ആ ഫോണിനകത്ത് അപ്പുറയും ഇപ്പുറയും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവാത്മ വിളിച്ചു പറഞ്ഞു ഒരു കുപ്പി വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് കുടിച്ചോളാൻ പറഞ്ഞു അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ആമിൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യാപരിച്ചു പരിശുദ്ധാത്മാവ് ഫേസ് ഓഫ് ദ വാട്ടർ ഹല്ലേലൂയ പരിവർത്തിക്കാൻ തുടങ്ങി ഇത് പരിവർത്തിക്കുവാൻ തുടങ്ങി ഇരുള് മാറാൻ തുടങ്ങി ആമീൻ ഷേപ്പ് മാറാൻ തുടങ്ങി ആമീൻ 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 നെറ്റിയിലെ മുഴ മാറാൻ തുടങ്ങി ഹാർട്ട് അടയാൻ തുടങ്ങി ഹല്ലേലൂയ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചു പറഞ്ഞു ഒരു ബ്യൂട്ടിഫുൾ ബേബിയെ കർത്താവ് ഞങ്ങൾക്ക് ധാരാളമായി സി ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാനിതൊരു സൈനായിട്ട് പ്രാർത്ഥിച്ചു സോ ഐ ആം ക്വയറ്റ് ഷൂ വർദ്ധാ ഗോഡ് വിൽ ഡു അമേസിംഗ് തിങ്സ് നോ റീസ ഹൗ മെനി ഫോർ റിയലി ഐ മീൻ പ്രേ വിത്ത് മീ പ്രേ വിത്ത് ഓസ് ഹല്ലേലൂയ എത്ര പേർ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ തയ്യാറാണ് ഈ ദൈവസഭ ഒന്നൊറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പുറയിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ ഐ മീൻ അഭിഷിക്തന്മാരുണ്ടോ അവരൊക്കെ എഴുന്നേറ്റ് പ്രസൂഷിക്കുന്ന അവരൊക്കെ എഴുന്നേറ്റ് ഐ മീൻ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം മുമ്പിൽ വരുന്നു ഞാൻ എൻ്റെ ആത്മാവിന് സകല ജഡത്തിൻ്റെ മേലും പകരം നിങ്ങളുടെ പുത്രി പുത്രന്മാർ പ്രവചിക്കും ഹല്ലേലൂയ നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും ഹാ ഇന്ന് പകർക്കെ ക്ലെയിം ചെയ്ത് പറഞ്ഞു മൈ സൺ വിൽ പ്രൊഫസൈ മൈ സൺ ഡോട്ടർ വിൽ സീ ദ വിഷൻസ് ഹല്ലേലൂയ എൻ്റെ മകൾ വിഷൻ കാണും എൻ്റെ മകൻ പ്രവചിക്കും മൈ ചിൽഡ്രൻസ് വിൽ റൈസ് ഇൻ ദ സ്റ്റേജ് ഹല്ലേലൂയ ദേ വിൽ പ്രീച്ച് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ഇവിടെ മൂലയ്ക്ക് ഒരു കൊച്ചിരിപ്പുണ്ട് തീ അവൻ കഴിഞ്ഞ ദിവസം മനസ്സിലായേ ഉരച്ചിട്ട് കൊടുത്തപ്പോൾ ഒറ്റ കത്തലാ ഇന്ന് പല സമയങ്ങളും ഉരച്ചിടത്തുമില്ല ഉരച്ചിട്ടവരെ ഊതി എന്ത് ചെയ്യും കത്തുന്നവരെ ഊതി എന്ത് ചെയ്യും നീ ഇപ്പം പൊങ്ങണ്ടെന്ന് പറയും അങ്ങനെ ശുശ്രൂഷ നഷ്ടപ്പെട്ട ഒത്തിരി അഭിഷിക്തന്മാർ നമ്മുടെ ഇടയിലുണ്ട് സഭ പ്രാർത്ഥിക്കണം ഈ എൻ ടൈമിൽ അവരൊക്കെ പുറത്തു വരണം സഭയുടെ മാസ്റ്റായിട്ട് ഇതിലും കുഴപ്പമൊന്നുമില്ല ആമീൻ അവർ ദേശത്തെ പിടിക്കുന്നവരായി മാറണം രാജ്യത്തിന്റെ സ്ട്രോങ് ഹോൾഡിനെ തകർക്കുന്ന ആമീൻ രാജ്യത്തിന്റെ സ്ട്രോങ് ഹോൾഡിനെ തകർക്കുന്ന പട്ടണത്തിന്റെ സ്ട്രോങ് ഹോൾഡിനെ തകർക്കുന്ന അഭിഷേകമുള്ള തലമുറകൾ പുറത്തു വരട്ടെ നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടെ ഹല്ലേലൂയ ഓ രബബരബ ശാന്തൻ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം സോൾ സ്റ്റാൻഡ് അപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ആൻഡ് വി ആർ ഗോയിങ് ടു പ്രേസിംഗ്
And we're also going to give him that, I mean, offering. നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് ഓഫറിംഗ് എടുക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. എല്ലാവരും നിങ്ങളുടെ ഓഫറിംഗ് കരത്തിലെടുത്ത് പിടിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. മിഷൻ ട്രിപ്പിന് ദൈവസഭ പോവുകയാണ്. ഇതുവരെ ഒരൊറ്റ സിംഗിൾ പെനി ആരോടും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷെ 100,000 രൂപയാണ് ഞങ്ങളുടെ ഈ ഒറീസ ട്രിപ്പിൻ്റെ ബഡ്ജറ്റ്. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുക എന്തിനാണെന്ന്. നമ്മുടെ വണ്ടി അവിടെ ചെല്ലണമെങ്കിൽ, പോയിട്ട് വരണമെങ്കിൽ 40,000 രൂപ വേണം. പ്ലസ് ദ എക്സ്പെൻസ്. ഞാൻ ഇതുവരെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയല്ല കേട്ടോ, തരണ്ട. നിങ്ങളുടെ കരത്തിലുള്ളതൊന്നും എടുത്ത് പിടിച്ച് 1 രൂപയാണെങ്കിലും അത് ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ പോകുന്നു. ഈ കർത്താവിൻ്റെ ദാസൻ അടുത്ത ആഴ്ച ആസാമിലോട്ട് പോവുകയാണ്. അവിടെ ദൈവപ്രവൃത്തി നടക്കണം. ഫിനാൻഷ്യൽ ആവശ്യമുണ്ട്, ഫൈനാൻസ് ആവശ്യമുണ്ട്. യെസ്, ഞാനവിടെ ചിന്തിച്ച കാര്യമാണ്. ദൈവദാസന് വേണ്ടി സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബിക്കോസ് അവർ ആസാമിലോട്ടല്ലേ, പക്ഷേ ആസാമിലോട്ട് പോകും. നമുക്ക് സമയം ഒട്ടും കളയാനില്ല. നമ്മൾ നിങ്ങളുടെ നിങ്ങൾക്കുള്ളതെല്ലാം കരത്തിലെടുത്ത് പിടിച്ചു ദൈവസഭ ആത്മാർത്ഥമായിട്ട് വിതയ്ക്കാൻ പോവുകയാണ്. ഒറീസ പട്ടണത്തിനകത്തും ആസാമിനകത്തും ദൈവപ്രവൃത്തി വെളിപ്പെടണം. ദേശങ്ങൾ യേശുവിനെ അറിയണം. പട്ടണങ്ങൾ വിടുവിക്കപ്പെടണം. പട്ടണത്തിൽ കൊടികുത്തി വാഴുന്ന സ്ട്രോങ് ഹോൾഡുകളെല്ലാം തകരണം. ആ മീൻ അഭിഷേകമുള്ള കുഞ്ഞുങ്ങൾ പുറത്തു വരണം. പരിശുദ്ധ പിതാവേ, നിന്റെ മക്കൾ നിങ്ങളുടെ കരത്തിലെടുത്തിരിക്കുന്ന സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ സ്തോത്ര കാഴ്ച കർത്ത 2 മിഷൻ ഫീൽഡിലേക്ക് കൊടുക്കുവാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കരത്തിൽ എടുത്തു പിടിച്ചിരിക്കുന്ന ആ നന്മയെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു കർത്താവേ. ആ മീൻ അത് 100 മടങ്ങ് പ്രതിഫലം കൊടുക്കുവാൻ പോരാ, 1,000 മടങ്ങ് പ്രതിഫലത്താല് നീ അവരെ മരിക്കുമറകണമേ. നിന്റെ മക്കൾ കർത്താവേ ഈ രാജ്യത്തിന് വേണ്ടി ആ മീൻ വിതയ്ക്കുന്ന വിത്തുകൾ അത് 30, 60, 100 മേനി വെളിപ്പെടുവാൻ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അവരുടെ തലമുറയെ, അവരുടെ കുടുംബത്തെ, അവരുടെ സമ്പത്തിനെ, അവരുടെ ഭവനത്തെ, അവരുടെ വാഹനത്തെ, അവർക്കുള്ള എല്ലാ സകല നന്മകളുടെമേ നിന്റെ കൃപ വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അവിടെ തന്നെ ഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.